പന്ത്രണ്ട് അക്ഷരങ്ങൾ. എത്ര മാസമാണ്? പന്ത്രണ്ട് മാസങ്ങൾ. പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് അക്ഷരങ്ങളിൽ അല്ലാഹു തആല നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പന്ത്രണ്ട് മാസക്കാലവും നീ ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവനാകണം. ഇനി അതേപോലത്തെ പന്ത്രണ്ട് അക്ഷരമുള്ള മറ്റൊരു വാചകം കൂടിയുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, എങ്കിലും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതേതാ? മുഹമ്മദുർ റസൂലുള്ളാ. അതും പന്ത്രണ്ട് അക്ഷരം. പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് സമം ഒന്ന് പറയും, ഇരുപത്തിനാല്. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ അനുസരിച്ച് ജീവിക്കുന്നവനാകണം. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയട്ടെ, ദേഷ്യം ഉണ്ടാവൂലല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന പന്ത്രണ്ടും പന്ത്രണ്ടും ചേർന്ന 24 അക്ഷരങ്ങളിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അറബി അക്ഷരമാലയിൽ പുള്ളി ഉള്ളതും പുള്ളി ഇല്ലാത്തതുമായ അക്ഷരമില്ലേ? പുള്ളിയില്ലേ, ഡോട്ട്. അലിഫിന് പുള്ളിയില്ല, ബാഇന് പുള്ളിയുണ്ട്, താഇന് പുള്ളിയുണ്ട്, സാഇന് പുള്ളിയുണ്ട്, ഹാഇന് പുള്ളിയില്ല, ഖാഇന് പുള്ളിയുണ്ട്, ജീമിന് പുള്ളിയുണ്ട്, ദാലിന് പുള്ളിയില്ല, ദാലിന് പുള്ളിയുണ്ട്, റായിന് പുള്ളിയില്ല, സായിക്ക് പുള്ളിയുണ്ട്, സീനിന് പുള്ളിയില്ല, ഷീന് പുള്ളിയുണ്ട്, സ്വാദിന് പുള്ളിയില്ല, സ്വാദിന് പുള്ളിയുണ്ട്, ത്വാഇന് പുള്ളിയില്ല, ലാഇന് പുള്ളിയുണ്ട്, ഐന് പുള്ളിയില്ല, ഗൈനിന് പുള്ളിയുണ്ട്, ഫാഇനും കാഫിനും പുള്ളിയുണ്ട്, കാഫിനും ലാമിനും മീമിനും പുള്ളിയില്ല, നൂനിന് പുള്ളിയുണ്ട്, വാവിന് പുള്ളിയില്ല, ഹായിന് പുള്ളിയില്ല, യാഇന് അടിയിൽ രണ്ട് പുള്ളിയുണ്ട്. 24 ഈ അക്ഷരങ്ങളിൽ ഒരു അക്ഷരത്തിന് പോലും പുള്ളിയുള്ളൊരു അക്ഷരം. ഈ ദുനിയാവിൽ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ ഇത്രയും നീളമുള്ള 24 അക്ഷരമുള്ള ഈ രണ്ട് വാചകത്തിൽ അല്ലാതെ പുള്ളിയില്ലാത്ത ഒരു വാചകം നിങ്ങൾ കൊണ്ടുവാ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൊണ്ടുവാ. ലോകത്ത് ഈ 24 അക്ഷരം ഇത്രയും നീളമുള്ള രണ്ട് വാചകം, ഈ രണ്ട് വാചകത്തിൽ പുള്ളിയില്ല ഒരു അക്ഷരത്തിന് പോലും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വാചകം ദുനിയാവിൽ നിങ്ങൾക്ക് കണ്ടെത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ദുനിയാവിൽ ഈ 24 അക്ഷരങ്ങൾക്കല്ലാതെ ആ ഒരു പ്രത്യേകത അള്ളാഹു വേറെ കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ ആശയം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 12 അക്ഷരങ്ങളിലൂടെ 12 മാസക്കാലമുള്ള തൗഹീദ് ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ, മുഹമ്മദ് റസൂലുള്ള കൂടി 24 മണിക്കൂർ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ കാപട്യത്തിന്റെ പുള്ളി വരാൻ പാടില്ല, നിഫാഖിന്റെ പുള്ളി വരാൻ പാടില്ല. ഒരു മനുഷ്യനോട് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പിണക്കത്തിന്റെ, പകയുടെ, അസൂയയുടെ, അഹങ്കാരത്തിന്റെ ഒരു പുള്ളി ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ഹൃദയം നിഷ്കളങ്കമായി, ഖൽബുൻ സലീമായി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ മാറ്റട്ടെ. ഒരു പുള്ളിയും ഒരു കറയും ഒന്നുമില്ലാത്ത സ്ഫടിക സമാനമായ ഹൃദയമായി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ മാറ്റട്ടെ.